ഇങ്ങനെ ചട്ടി വെച്ചിട്ടുണ്ട്. അതിന് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇട്ടുണ്ട് കേട്ടോ. അത് നന്നായി പൊട്ടിത്തെറിക്കും. നോക്കണം, നന്നായിട്ടിത് മൂക്കട്ടെ. കാരണം ഇത് പച്ചക്ക് ഇരിക്കട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഉപ്പേരിയിലൊക്കെ മൂച്ചിടും. ഉപ്പേരി മൂച്ചിടുമ്പോൾ എന്താ പറയുക, പോലെ ഇരിക്കും. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ ഈ കടുക് പൊടിച്ചിട്ട് അതിലിട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഈ വറുത്തന്നി എടുക്കുമല്ലോ. ഈ വാട്ടി എടുത്തിട്ട് പിന്നെ അതിൻ്റെ നമ്മൾ ഏതൊരു ഉപ്പേരിയായാലും പിന്നീട് നമ്മൾ ഇടുമ്പോൾ പച്ചമുളക് ചേർത്തുള്ള ഉപ്പേരിയിട്ട് പിന്നെ നമ്മൾ ഇടുമ്പോൾ നമുക്കത് വറുത്തൊരു മുളക് കടിക്കുന്ന ഒരു ടേസ്റ്റ് വരും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് മൂക്കട്ടെ പറഞ്ഞിട്ടോ. അപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നന്നായി ആ വറവ് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിൽ കറിവേപ്പില വേണമെങ്കിൽ നിൽക്കുക കേട്ടോ. അതിൽ നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് ഞാൻ കുഞ്ഞു കുഞ്ഞീതാക്കിയിട്ട് ഞാൻ ചോപ്പറിൽ അരിഞ്ഞതാണ്. ക്യാരറ്റും ബീൻസും ഞാൻ ചോപ്പറിൽ അരിഞ്ഞതാണ്. ഇല്ലെങ്കിൽ ഞാൻ ചോപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതേക്ക് അരിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇങ്ങനത്തെ ഒരു ചട്ടിയിൽ ഉണ്ടാക്കാൻ കേട്ടോ നല്ലത്. കാരണം ഇരുമ്പ് ചട്ടി പോലത്തെ ഇങ്ങനത്തെ നല്ല കട്ടിയുള്ള ചട്ടി എടുത്താൽ നിങ്ങൾക്ക് എന്താ പറയുക, വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതിന് കരിന്നുള്ള പേടി വേണ്ട. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ആവിയിലെ വേവിച്ചെടുക്കാം. ഇത് വെള്ളം ഒഴിച്ച് വേവിക്കുകയും ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റേ പോവും. നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ. നമുക്ക് ഇളക്കി കൊടുത്ത് മൂടി വയ്ക്കാം. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. അത് കുറേ വട്ടം കാട്ടാതെ എണ്ണ, കാരണം കുറച്ച് നീളം കൂടുതൽ വീഡിയോ അത് കാരണം കാട്ടാതെ എണ്ണ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മൂടിച്ച് ഇളക്കിളക്കി കൊടുക്കണം. ഇപ്പോൾ രണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ചേർക്കാതെ ഒരു കുഞ്ഞീതാക്കിയിട്ട് അരിഞ്ഞിട്ട് നല്ലോണം വെള്ളം ചേർക്കാതെ ഇങ്ങനെയാണ് ഇവിടെ ഞാൻ ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.